പ്രവാസി വ്യവസായി സാജൻ പാറയ്ക്കൽ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം വെളിപ്പെടുത്തി DYSP VA കൃഷ്ണദാസ് രംഗത്തെത്തി. തന്റെ കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകാത്തതിൽ മനംനൊന്താണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നും മറ്റു പ്രചാരണങ്ങളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇക്കാര്യം കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സംഭവത്തിൽ ആരെയും പ്രതികളാക്കാൻ വേണ്ട തെളിവുകൾ ലഭിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തനിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർന്ന സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സാജന്റെ ഭാര്യ ബീന. നിലവിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും പോലീസ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങൾക്കെതിരെ പ്രചാരണം നടത്തുകയുമാണെന്നുമാണ് കുടുംബത്തിന്റെ ആക്ഷേപം. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്ന് മകൾ മൊഴി നൽകിയെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബത്തെ വേദനിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം കേസിന്റെ അന്വേഷണത്തിലെ വിവരങ്ങൾ എന്ന പേരിൽ ചില കാര്യങ്ങൾ പുറത്തായത് അന്വേഷണ സംഘത്തിനെയും അതിർത്തിയിലാക്കിയിട്ടുണ്ട്. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട്. ഇതേ വികാരം ചില പാർട്ടി പ്രവർത്തകരിലുമുണ്ട്. കേസിൽ അന്വേഷണ നിഗമനം ഏത് രീതിയിലായാലും അത് സോഷ്യൽ മീഡിയയിൽ കൂടിയല്ല കോടതി തീരുമാനമായി പുറത്തു വരുന്നതാണ് ശരിയെന്ന വിലയിരുത്തലിലാണിവർ. അല്ലാതെ പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പ്രചാരണം തിരിച്ചടിയാകുമെന്ന അഭിപ്രായമാണ് അവർ പങ്കുവയ്ക്കുന്നത്. സാജന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ നഗരസഭയുടെ മെല്ലപ്പോക്ക് നയമല്ല കുടുംബ പ്രശ്നമാണെന്ന രീതിയിൽ പാർട്ടി പത്രത്തിൽ വാർത്ത വന്നിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചെന്ന തരത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. പത്രത്തിൽ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ സാജന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടും ആന്തൂർ സംഭവം തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ വിമർശിച്ചും സമൂഹ മാധ്യമങ്ങളിലടക്കം പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ പാർട്ടി നിലപാടിനെ പരസ്യമായി തള്ളിക്കളഞ്ഞ് സാജന്റെ ഭാര്യ കുടുംബാംഗങ്ങൾക്കൊപ്പം മാധ്യമങ്ങളെ കണ്ടിരുന്നു. പോലീസ് അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നും CBI അന്വേഷണം വേണമെന്നും കുടുംബ പ്രശ്നമാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാർട്ടി മുന്നിട്ടിറങ്ങിയാൽ സാജന്റെ വഴിയെ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും സാജന്റെ ഭാര്യ ബീന അഭിപ്രായപ്പെട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ സാജന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന പ്രചരണത്തിലും അതിന് ചുക്കാൻ പിടിക്കാനെന്ന വണ്ണം പാർട്ടി പത്രത്തിൽ വന്ന റിപ്പോർട്ടിലും പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് ആമർശമുണ്ട്. ഇക്കാര്യത്തിലും പാർട്ടിയിലെ രണ്ടഭിപ്രായം നിലനിൽക്കുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.